ഇന്ന് നമ്മൾ കപ്പ ഉലത്താനാണ് പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ രണ്ട് ചെറിയ കപ്പ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കപ്പ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് കപ്പ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പ ഉലത്താൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ കത്തിക്കാം. കപ്പ ഉലത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്. പാൻ വെച്ചു. നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ച ഉള്ളി ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന വരെ വയ്ക്കുക. ഇങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ഉലത്തിയത് റെഡിയായിട്ടുണ്ട്.